ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ചാലിശ്ശേരി സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി ഇടവകയുടെ ഓഫീസ് മുറിയിൽ നിന്നാണ്. വളരെ സ്വകാര്യമായ ഒരു സന്ദർശനത്തിനും ഈ പള്ളിയുടെ പൊതുവായ അന്തരീക്ഷത്തിൻ്റെ അന്വേഷണത്തിനും വേണ്ടി വന്നതാണ്. പക്ഷേ വന്നപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഭദ്രാസൻ സെക്രട്ടറിയും അതുപോലെ മുൻപ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തൊഴുത്തങ്കലച്ഛനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇടവകയിലെ പ്രമുഖരായ ഏതാനും ആളുകളും ഇവിടെ കൂടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എട്ട് നോമ്പിൻ്റെ ഭാഗമായി വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട തൊഴുത്തങ്കലച്ഛനാണ് കുർബാന നടത്തിയത്. ഇത് സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നാമത്, നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു നിർദ്ദേശമാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കണം. മലങ്കര സഭയ്ക്ക് ഐക്യത്തിൻ്റെ പാതയിലേക്ക് വരാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഈ ഇടവകയിൽ സംജാതമായിരിക്കുകയാണ്. ഇവിടെ സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ബലം പ്രയോഗിച്ച് മാറ്റി ഇടവകയിലെ കുറേ ആളുകൾ ഒരു വിഭാഗീയത സൃഷ്ടിക്കുകയുണ്ടായി. അത്തരം വിഭാഗീയത ശരിയല്ല എന്ന് കരുതി ഇടവകയുടെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി കുറേ ആളുകൾ കഴിഞ്ഞ 23 വർഷമായി തികച്ചും രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ചുള്ള നീതിന്യായ വ്യവസ്ഥയുടെ നടത്തിപ്പിലൂടെ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇടവക എങ്ങനെയായിരുന്നുവോ 1995 വരെ, അങ്ങനെ തിരിച്ചാകുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കർത്താവിൻ്റെ ആ കൽപ്പനയുടെ നടത്തിപ്പായിരിക്കും. അത് എല്ലാവരും മനസ്സിലാക്കുന്നുവെങ്കിൽ നല്ലതാണ്. രണ്ടാമത്, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പൗരാണികമായ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ളതാണ്. പൗരാണികമായ വിശ്വാസം എന്ന് പറയുന്നത് മാർത്തോമ വിശ്വാസമാണ്. അവിടെ മറ്റ് സ്വാധീനങ്ങൾക്കൊന്നും സാധ്യത ഇല്ലാത്തതാണ്. എന്നാൽ കാലത്തിൻ്റെ ഗതിയിൽ, ചരിത്രത്തിൻ്റെ ഗതിയിൽ ചില സാധ്യതകളും ചില സ്വാധീനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത്തരം സ്വാധീനങ്ങളൊന്നും സ്ഥായിയായ സ്വഭാവത്തെ മാറ്റാൻ ഉതകുന്നതല്ല. അത് പക്ഷേ നേടിയെടുക്കുക, സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു എന്നും നമുക്കറിയാം. എന്നാൽ ഇന്ന് അതും സാധിച്ചിരിക്കുന്നു. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഈ സഭ മറ്റ് സ്വാധീനങ്ങൾക്കെല്ലാം ഉപരി, എന്നാൽ മറ്റ് സമൂഹങ്ങൾ നമുക്ക് നൽകിയ നല്ല കാര്യങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടും, അത് ഞാൻ പറയുമ്പോൾ ആരാധനാപരമായ കാര്യങ്ങളുണ്ട്, വേദശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ പൈതൃകമായ മാർത്തോമായുടെ പൈതൃകത്തെ നിലനിർത്താൻ സാധിച്ച ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്. സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിത്തറകളിൽ ചിലതാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ, അതുപോലെ ഈ അത് നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവ് തുടങ്ങിയതൊക്കെ. ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ സംരക്ഷണവും നടത്തിപ്പും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സന്തോഷത്തെ അധികരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് നൽകുന്നു. 23 വർഷങ്ങൾക്ക് മുൻപ് ഒരു വിഭജനം സഭയിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ രൂപത്തിൽ ആരംഭിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച്
ഈ രാജ്യത്തെ ഭരണഘടനയുടെ പിൻപറ്റിക്കൊണ്ട് ചെയ്യാവുന്ന പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് അതിനുള്ള മാർഗം നമുക്ക് നൽകി. രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ വളരെ പ്രസക്തമാണ്. ഒന്നാമത്, മലങ്കര സഭ എന്ന് പറയുന്നത് ഏകമാണ്, അവിടെ വിഭാഗീയതയ്ക്ക് സാധ്യതയില്ല. എന്നാൽ അങ്ങനെ ഏകമായ സഭയിൽ നിർണായകമായി വരേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്, ഈ സമൂഹം പ്രവർത്തിക്കേണ്ട ശൈലി 1934 ഭരണഘടന നിർദ്ദേശിക്കുന്ന ശൈലി, അത് ഇടവകപ്പള്ളികളുടെ മേൽ ഭദ്രാസനങ്ങൾക്ക്, ഭദ്രാസനങ്ങളിലെ മെത്രാപ്പൊലീത്തമാർക്ക്, സഭയിലെ മാനേജിംഗ് കമ്മിറ്റി, സുന്നതദോസ തുടങ്ങിയ എല്ലാ തലങ്ങളിലും പ്രായോഗികമാകേണ്ട വിഷയം. ഇടവകപ്പള്ളികൾക്ക് അത് മാറി നിൽക്കാനുണ്ട്. എന്നാൽ മാറി നിൽക്കാൻ പറ്റും എന്ന് വാദിച്ചുകൊണ്ട് കുറെ ആളുകൾ മുന്നോട്ട് വരികയുണ്ടായി. അത് സാധ്യമല്ല എന്ന അവസാന വാക്ക് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ലഭ്യമായത്, നടപ്പായി എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ സഹന സാഹചര്യത്തിലൂടെ കടന്നുപോയ കുറെ ആളുകൾ, ഞാൻ മുമ്പ് പള്ളിയിൽ ധൂപാർപ്പണത്തിന് ശേഷം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുക, ഒരു കാര്യത്തിന്റെ വിശദമായ വശങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി നീതിയും സമാധാനവും സ്നേഹവും നന്മയും എവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതോടൊപ്പം നിൽക്കാൻ എപ്പോഴും എല്ലാവർക്കും സാധിച്ചു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ ഇടവകയിലെ സാഹചര്യം. ഇവിടെ 600-ൽ ശിഷ്ടം ഇടവകാംഗങ്ങൾ, ഇടവക കുടുംബങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായ ഒരു സാഹചര്യത്തെ വേണ്ടും വണ്ണം വിലയിരുത്താൻ സാധിച്ചത് വളരെ ചുരുക്കം ആളുകൾ. അവർക്ക് തന്നെ ദൈവാരാധന സ്വന്തം നാട്ടിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. 15 വർഷത്തോളം അങ്ങനെ ഒരു സൗകര്യം ഇല്ലാതിരുന്നിട്ടും സംയമനത്തോടെ, ദൃഢനിശ്ചയത്തോടെ, എന്നാൽ സഹനത്തോടെ നിന്നിരുന്ന ഒരു സമൂഹം. അവരുടെ ഈ സഹനം ഇന്ന് ഫലവത്തായിരിക്കുന്നു. ദൈവം അത് ദർശിച്ച് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലൂടെ ഇതിന്, ഈ സഹനത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് അത്യധികം ചാരിതാർത്ഥ്യം നൽകുന്ന ഈ സഹനത്തിൽ പങ്കാളികളായ ആളുകളെ നന്ദിയോടെ സ്മരിക്കേണ്ട സന്തോഷകരമായ ഒരു സാഹചര്യം. അതോടൊപ്പം അവർക്കായി 15 വർഷത്തിന് ശേഷം ആരാധനാ സൗകര്യം സൃഷ്ടിക്കാൻ ചാലിശ്ശേരി പോലെ ജനനിബിഡമായ ഒരു സ്ഥലത്ത് സാധിക്കുമോ എന്ന് സംശയിച്ചിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, കൃത്യമായി കിഴക്ക് പടിഞ്ഞാറ് ദർശനമായ ഒരു ഹാള് നമുക്ക് ലഭ്യമായി എന്നുള്ളത്, അത് നമുക്ക് നൽകാൻ തയ്യാറായ വ്യക്തിയോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നാൽ അതിനുള്ള വിഭവം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് നൽകിയ ബഹറിനിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി കത്തീഡ്രൽ അംഗങ്ങൾ മുഴുവൻ തുകയും സംഭരിച്ച് ശേഖരിച്ച് നൽകിയതാണ്. അവരോടുള്ള നന്ദി തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ പറയാൻ എനിക്ക് ബാധിക്കും. അവർക്ക് ഞാനത് ഒരു കൽപ്പനയിലൂടെ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടും മതിയാവും എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ദൈവാനുഗ്രഹം സമ്പൂർണമായി അനുഭവിക്കാൻ സാധിച്ചു എന്ന ഒരു അനുഗ്രഹീത സന്ദർഭമാണ്.
ആ സന്ദർഭത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. മറ്റ് പലയിടങ്ങളിലും നടന്നതുപോലെ ഒരു അക്രമത്തിന്റെയോ അല്ലെങ്കിൽ എതിർപ്പിന്റെയോ സാഹചര്യം ഒന്നും ഉണ്ടാകാതെ നീതി നിർവഹണത്തിന്റെ ഭാഗമായി ഏൽപ്പിച്ചു തരാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. അതിന് നേതൃത്വം നൽകിയ ആളുകളോടുള്ള നന്ദി അറിയിക്കും. അതോടൊപ്പം ഈ മേഖലയിലെ ഈ ജില്ലയിലെ റവന്യൂ പോലീസ് അധികാരികൾ ആ കൈമാറ്റം ഏറ്റവും സുഗമവും സമാധാനപരവുമായിരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആത്യന്തികമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അവന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയും വാസ്തവത്തിൽ ഈ ഇടവക 1990s എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ഈ പ്രദേശത്തുള്ള എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളും സഹകരിക്കണമെന്ന ആഹ്വാനത്തോടു കൂടെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഇത് മാതാവിന്റെ ഓർമ്മയുടെ ദിവസങ്ങളാണ്. സ്വയമായി വിനയപ്പെടുകയും എന്നാൽ ആകാശത്തോളം പുകഴ്ത്തപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി. ഇത് എല്ലാവർക്കും പാഠമായിരിക്കണം. ധാർഷ്ട്യത്തിന്റെയും സ്വാർത്ഥതയുടെയും അധികാരമോഹത്തിന്റെയും ശൈലി വിട്ടിട്ട് വിനയത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാവത്തിലേക്ക് വരാൻ ഈ ഇടവകയിലെ എല്ലാ വിശ്വാസികൾക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മാതാവിന്റെ മധ്യസ്ഥത, പരിശുദ്ധന്മാരായ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ മധ്യസ്ഥത, സർവോപരി ഈ സഭയുടെ ഈ നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന പരിശുദ്ധ തോമസ് ലീഹായുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും കൂട്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. ഇത് ക്ഷതയ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസങ്ങളാണ്. അനുഗ്രഹീതമായ സന്തോഷകരമായ ഓണം ആശംസിക്കുന്നു. ഇത് വലിയൊരു വ്യാധിയുടെ കാലമാണ് എങ്കിൽ പോലും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇരിക്കാൻ ദൈവം കൃപയരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും.